ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഫ്ലാക്സ് സീഡ് അഥവാ ചെറുചണ വിത്താണ്. ഈയൊരു ഫ്ലാക്സ് സീഡിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രമേഹം നിയന്ത്രിക്കാനായിട്ട്, നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തിയാക്കി വയ്ക്കാനായിട്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, തൂക്കം കുറയ്ക്കാനായിട്ട്, മുടിയൊഴിച്ചിലൊക്കെ മാറി മുടി കരുത്തോടെ വളരാനായിട്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട്, നല്ല ദഹനത്തിന്, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഈയൊരു ഫ്ലാക്സ് സീഡിന്. ഇനിതാ ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ സീഡ്സും കാൽ കപ്പ് പംപ്കിൻ സീഡ്സും കാൽ കപ്പ് അളവിൽ തന്നെ വെളുത്ത എള്ളും അര കപ്പ് ഓട്സും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള സൺഫ്ലവർ സീഡ്സും പംപ്കിൻ സീഡ്സും എള്ളുമൊക്കെ അല്ലേ, ഇതെല്ലാം തന്നെ പോഷകങ്ങളുടെ കലവറയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പല രോഗങ്ങൾക്കുമുള്ള മരുന്ന് കൂടിയാണ്. ഇതൊക്കെ നമ്മൾ പതിവായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുവിധം അസുഖങ്ങളെയൊക്കെ അകറ്റി നിർത്താനായിട്ടും സാധിക്കും. ചണവിത്തും സൂര്യകാന്തി വിത്തും ഈ ഒരു മത്തൻ്റെ വിത്തുമെല്ലാം നമുക്ക് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ. നമ്മളിതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 4-5 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നല്ലോണം റോസ്റ്റ് ആയിട്ടുള്ള മണം വരും. അതുപോലെ ഈ ഫ്ലാക്സ് സീഡല്ലേ, ഇത് ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ടും വരും. പിന്നെ ദാ നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഓട്സ് ഇല്ലേ, ഇതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. ദാ ഇതുപോലെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണത് കാൽ കപ്പ് കപ്പലിണ്ടിയും കാൽ കപ്പ് ബദാമും ആണ്. ഇതും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈയൊരു കപ്പലിണ്ടിയിലും ബദാമിലുമൊക്കെ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീനും മിനറൽസും ഹെൽത്തി ഫാറ്റ്സുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും മുടിയുടെ നല്ല വളർച്ചയ്ക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് പതിവായിട്ട് കഴിച്ചാൽ. ഞാൻ നമ്മൾ ഈ വറുത്തെടുക്കുന്ന കപ്പലുണ്ടിയില്ലേ, ഇതിൻ്റെ തൊലി കളയണില്ല, അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ചിട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കപ്പലുണ്ടിയുടെ തൊലി ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഇത് രണ്ടും വേറെ വേറെ വറുത്തെടുത്തിട്ട് കപ്പലുണ്ടിയുടെ തൊലി കളഞ്ഞിട്ട് എടുത്തോളൂ. ദാ ഇപ്പോൾ ഇതും നല്ലപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലാക്സ് സീഡിൻ്റെ ഈ ഒരു കൂട്ടിലെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ ചൂടയ്ക്കൊന്ന് പോവട്ടെ. ചൂടുപോയി കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കണത്. ഇനിതാ ഈയൊരു പൊടിയില്ലേ, ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി, ഒരു മാസം വരെ കേടുവരില്ല. അതുപോലെ മധുരമൊക്കെ തീരെ കഴിക്കാത്തവരാണെങ്കിൽ ഈ ഒരു പൊടിയിൽ നിന്നും ദിവസം 1-2 ടേബിൾ സ്പൂൺ കഴിച്ചാലും നല്ലതാണ്. പിന്നെ ഉപ്പുമാവോ ഇഡ്ഡലിയോ സ്മൂത്തിയോ ഒക്കെ തയ്യാറാക്കുമ്പോഴും ഈ ഒരു പൊടിയിൽ നിന്നും 1-2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ഞാൻ ഈ ഒരു പൊടി വെച്ചിട്ട് തയ്യാറാക്കുന്നത് ലഡുവാണ്. അതിനായിട്ട് ഇതിൽ നിന്നും 2 കപ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും 2 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ നെയ്യും. നെയ്യൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്താലും നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂട് ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ശർക്കരപ്പൊടിയിലേക്ക് വളരെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം പാനിയാക്കി എടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണിത്. ശർക്കരപ്പാനിയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. നമ്മൾ ഈ ചേർക്കണ ശർക്കരപ്പാനിക്ക് നല്ല ചൂടുണ്ടാവാനായിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ ചൂടാകുന്ന സമയത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോഴാ ഇത്രയുള്ളൂ വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ലഡു. ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്, തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഒരുവിധം എല്ലാ അസുഖങ്ങളെയും അകറ്റി നിർത്താനുള്ള മരുന്ന് കൂടെ ആണിതെന്ന് പറയാം. അത്രയും ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് പതിവായിട്ട് കഴിച്ചാൽ. ഇത് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാടെണ്ണമൊന്നും ഒരുമിച്ച് എടുത്തു കഴിക്കാനായിട്ട് പാടില്ല.
ദിവസം ഒന്നോ രണ്ടോ എണ്ണ മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ ഈയൊരു ലഡു എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിലിട്ട് പുറത്ത് വയ്ക്കുവാണെങ്കിൽ 7 ദിവസം വരെയും ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുവാണെങ്കിൽ 1 മാസം വരെയും കേടുവരാതെ ഇരിക്കും. ഇതുമാത്രമല്ല, നമ്മുടെ ഈ ചാനലിൽ തന്നെ പലതരം ഹെൽത്തി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക് യു.